കേരളത്തിൽ സ്ത്രീ സുരക്ഷയില്ലെന്നത് ദേശീയതലത്തിൽ തന്നെ ഇപ്പോൾ പ്രധാന വാർത്തയാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് പ്രധാന തലക്കെട്ടുകൾ തന്നെ. ഇതിനു പുറമെ സിപിഎമ്മിനുള്ളിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായ വാർത്തയും ഇടക്കാലത്ത് പുറത്തു വന്നിരുന്നു. തീർന്നില്ല. കുട്ടി സഖാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പീഡനക്കേസിൽ അകത്താകുന്നതുവരെ കേരളം കണ്ടു. എന്നാൽ സിപിഎം നേതാക്കളുടെ പീഡന കഥകൾക്ക് അന്ത്യമില്ല. ഇപ്പോഴിതാ ഓണാഘോഷ പരിപാടിക്കിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുകയാണ്. സിപിഎം ഏച്ചിങ്കവൽ ബ്രാഞ്ച് സെക്രട്ടറി ടി ബാലചന്ദ്രനാണ് അറസ്റ്റിലായത്. വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു. ആണൂരിൽ നിന്ന് ചന്ദേരെ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം നാട്ടിലെത്തിയതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെയും എസ്ഐ ശ്രീദാസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഇയാളെ പിടികൂടിയത്. വൈദ്യ പരിശോധനകൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് കൂടിയാണ് ബാലചന്ദ്രൻ. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ക്ഷണപ്രകാരം ഇയാളും എത്തിയിരുന്നു. ഇതോടെ സിപിഎം പാർട്ടിക്ക് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കാമെന്ന സ്ഥിതിയായി. സ്ത്രീ ശാക്തീകരണമാണ് പാർട്ടിയുടെ നയമെന്ന് ഇടക്കിടയ്ക്ക് പറയുന്ന പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ പീഡനക്കേസുകൾ പുറത്തുവരുമ്പോൾ ഉത്തരമില്ലാതെ പതറുകയാണ് പാർട്ടി നേതൃത്വം. പൊതുജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താത്ത പാർട്ടിയിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.